IPL 15-ാം സീസണിലെ കലാശപ്പോരിന് ഇറങ്ങും മുമ്പ് രാജസ്ഥാൻ റോയൽസിന് ആശങ്ക സമ്മാനിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മുൻ റെക്കോർഡ്. ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോഴും ഹർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനുമായിരുന്നു ജയം. രണ്ട് മത്സരങ്ങളിലും ആധികാരിക ജയമാണ് ടൈറ്റൻസ് നേടിയത്. ഈ വെല്ലുവിളി മറികടക്കാനായാൽ സഞ്ജു സാംസണ് ഇന്നത്തെ മത്സരം ഇരട്ടി മധുരമാകും. ആദ്യം നേർക്കുനേർ പോരിൽ ഗുജറാത്ത് 37 റൺസിന് ജയിക്കുകയായിരുന്നു. ഗുജറാത്തിൻ്റെ 192 റൺസ് പിന്തുടർന്ന രാജസ്ഥാന് 185 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 52 പന്തിൽ പുറത്താവാതെ 87 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയാണ് ഗുജറാത്തിനെ മികച്ച സ്കോറിലെത്തിച്ചത്. രാജസ്ഥാൻ നിരയിൽ 54 റൺസ് എടുത്ത ജോസ് ബട്ട്ലറിന് മാത്രമേ പിടിച്ചു നിൽക്കാനായുള്ളൂ. ബട്ട്ലറുടെ 89 റൺസിൻ്റെയും സഞ്ജുവിൻ്റെ 47 റൺസിൻ്റെയും മികവിൽ രാജസ്ഥാൻ 188 റൺസ് എടുത്തു. എന്നാൽ 3 പന്ത് ശേഷിക്കെ ഗുജറാത്ത് ലക്ഷ്യത്തിലെത്തി. പേസർ പ്രസിദ് കൃഷ്ണ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ 3 പന്തും സിക്സർ പറത്തിയാണ് മില്ലർ ടൈറ്റൻസിനെ ഫൈനലിലെത്തിച്ചത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 8-ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് ഫൈനൽ തുടങ്ങുക. സഞ്ജു സാംസണിലൂടെ IPL ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി നായകൻ കിരീടമുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ടീമിൻ്റെ ആദ്യ റോയൽ നായകനായ ഷെയ്ൻ വോണിന് കിരീടം സമ്മാനിക്കുകയാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ ലക്ഷ്യം. മനസ്സ് തുറന്ന സഞ്ജു സാംസൺ, എന്നെ ഞാനാക്കിയത് രാജസ്ഥാൻ റോയൽസാണ്. ഇതിനു പകരം ടീമിന് നൽകാനുള്ള സമയമാണിത്. കിരീടത്തിനായി ടീം കാത്തിരിക്കുകയാണ്. അത് നേടാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും. ഓരോ നിമിഷവും ആസ്വദിച്ചാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ടീമിനെയും ഡ്രസ്സിംഗ് റൂമിനെയും അടക്കി ഭരിക്കുന്ന നായകനല്ല ഞാൻ. വ്യത്യസ്ത സ്വഭാവക്കാരാണ് ടീമിലുള്ളത്. ഓരോരുത്തർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകിയാൽ ടീമിന് അത് ഗുണകരമായി മാറുമെന്നും സഞ്ജു പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നേരം സ്റ്റേ സേഫ്, ബൈ.